श्री जोर्ज कुरियन रजिये इप्पोळुम पिडिवळ्ळि आक्कुन्नत अदे नेरत्ते चूंडिक्काणिच्चत पोले अतायत् ई फैसल फरीद उल्पडेयुळ्ळवरे एन्तुकोण्ट् केरळत्तिलेक्क् कोण्टुवन्न चोद्यं चेय्युन्निल्ल एन्नुळ्ळताण् एल्ला चर्चकळिलुम इवर् आयुधमाक्कुन्न अताण् നേരത്തെ പന്തളം ചൂണ്ടിക്കാണിച്ചതും ഒരു സോഫ്റ്റ് ഹാൻഡ്ലിംഗ് വളരെ മൃദുവായിട്ടുള്ള സമീപനമാണോ ഈ കേസിൽ അന്വേഷണ ഏജൻസികൾ പുലർത്തുന്നത് എന്ന സംശയവും പന്തളം സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന സ്വാഭാവികമായിട്ടുള്ള സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇവിടെ നേരത്തെ റെജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം 105 മണിക്കൂറോളം ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് ഇനി അന്വേഷണ ഏജൻസികൾ എന്താണ് ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ കിട്ടും എന്ന് കരുതുന്നുണ്ടോ അതെ പന്തളം പറഞ്ഞതിനെ റജി പറഞ്ഞതിനെ പ്രതികരണം മറുപടി പറഞ്ഞു കാരണം രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു പിന്നെ അത് അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളുണ്ട് ബീഹാറിൽ നമ്മളെ സഖിയല്ലേ വെസ്റ്റ് ബംഗാളിൽ നമ്മളെ സഖിയല്ലേ ആ പോസ്റ്റർ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ പന്തളം എന്നുള്ള രീതിയിലാണ് റജി പറഞ്ഞത് നമ്മള് എല്ലായിടത്തും സഖ്യകക്ഷികളാണ് നിങ്ങളുടെ നേതാവ് തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ സഖ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പന്തളത്തിനോട് ഇങ്ങനെയൊന്നും പറയണ്ട നമ്മൾ സ്വാഭാവികമായിട്ടും സഖ്യകക്ഷികളാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ മറ്റേ മൊബൈൽ ഫോൺ എവിടെ പോയത് ഇപ്പോഴാരും പറയുന്നില്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം പറഞ്ഞ് വിളിച്ചു പറഞ്ഞ മൊബൈൽ ഫോണിന്റെ പിന്നെ രണ്ടുപേരും പറയുന്നില്ല ഈ ഇപ്പോഴാണല്ലോ ഇന്നാണല്ലോ ഒരു വിവാദം ഉണ്ടായത് ഒരു സി ബി ഐക്ക് വിടാനുള്ള ഒരു കേസ് കശുവണ്ടിയുടെ കേസ് അത് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നില്ലേ അതിനെപ്പറ്റി അപ്പൊ ആര് തമ്മിലാണ് സഖ്യം ആര് തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ 105 മാസിസിയാരസം എടുത്തോളം 100 ആയിരിക്കും ഒരു മണിക്കൂർ ചോദ്യം ചെയ്യാനുള്ളത് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് അത് റെഡി കേട്ടില്ലായിരുന്നു ഞാൻ ഭീമ ഗോലകാവിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞത് 100 കണക്കിന് മണിക്കൂറുകൾ ചോദ്യം ചെയ്തിട്ട് ആ ന്യൂസ് വന്നതൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ പറ്റി ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഹരിബാബുവിന്റെ ഭാര്യ പറഞ്ഞത് അന്ന് അങ്ങനെ വല്ല അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം കണ്ടോണം അപ്പൊ പറയും കുറച്ചുപേര് പറയും ഇവൻ ചതിയനാണ് ഇവൻ വഞ്ചകനാണ് അതൊന്നും ഇപ്പൊ റജി സമ്മതിക്കുകയല്ല മന്ത്രിമാര് പത്രസമ്മേളനം നടത്തിയിട്ട് ശിവശങ്കരൻ വഞ്ചകനാണ് ചതിയനാണ് എന്ന് പറഞ്ഞതാ അതുപോലെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി നെഞ്ചുവേദന വന്നു ശ്രീ ജോർജ് കുര്യൻ മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല കേട്ടോ അത് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അത് സ്പ്രിംഗറിന്റെ കാര്യം ഞാൻ പറയാം സ്പ്രിംഗറിനെ ചർച്ച ചെയ്തല്ലോ അത് വന്നപ്പോഴും മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് സ്പ്രിംഗറിന്റെ കാര്യം വന്നപ്പോഴും ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പറ്റി നിങ്ങൾ അനാവശ്യം പറയരുതെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇതേ ശിവശങ്കരൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്റർവ്യൂ കൊടുത്തില്ലേ സാധാരണ മന്ത്രിമാരാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു ഗുഡ് ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ എഗ്രിമെന്റ് വെച്ചത് ഉത്തമ വിശ്വാസം എന്താണ് മുഖ്യമന്ത്രിക്ക് എന്നിൽ വിശ്വാസമുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് ആ ഉത്തമ വിശ്വാസമാണ് ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഉത്തമ വിശ്വാസം ചർച്ച ചെയ്യപ്പെടും അപ്പോഴ് ഇവരുടെ മറുപടി എന്തായിരിക്കും എന്ന് ഇവര് വ്യക്തമാക്കണം എന്തായിരിക്കും അപ്പോഴേ കുറച്ചു പേരെ കൊണ്ട് അവൻ ചതിയനാണ് മറ്റവള് ഭയങ്കര കുഴപ്പക്കാരിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കില്ല ഏതായാലും 105 മണിക്കൂറും 105 ദിവസവും ഇതിന്റെ കാര്യത്തിന്റെ മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് ഭീമാ ഗോരഗാബിലെ 2 വർഷം കഴിഞ്ഞു എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് ആ പ്രൊഫസറുടെ ഭാര്യ പറഞ്ഞില്ലേ 12 പ്രാവശ്യം ചോദ്യം ചെയ്തു 100 കണക്കിന് മണിക്കൂർ ചോദ്യം ചെയ്തു അതിനുശേഷം വിട്ടു ഇപ്പൊ പിടിച്ചിരിക്കുന്നു തെളിവ് കിട്ടി തെളിവ് കിട്ടുമ്പോഴേ പിടിക്കുള്ളൂ അത് ആരും അങ്ങനെ നോക്കണ്ട ആരുടെ ആയാലും പൂർണ്ണമായിട്ടുള്ള തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമേ കേസിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അവരെ അറസ്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാനതാണ് ഉദ്ധരിച്ചത് സുപ്രീം കോടതി പോലും പറഞ്ഞു സുപ്രീം കോടതിക്ക് പോലും അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ സാധ്യമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഈ സർക്കാർ അങ്ങനെയായിരിക്കും നീങ്ങുന്നത് ഇപ്പൊ വ്യക്തമായി കഴിഞ്ഞല്ലോ ആരാണ് മേടിക്കുന്നത് എന്തിനാണ് അനിസിപ്പേറ്റഡ് വേലുമായിട്ട് പോയത് എന്തുകൊണ്ടാണ് പോയത്
ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടയാളിന് മനസ്സിലായി ഞാൻ കുടുങ്ങിയിരിക്കുന്നു. അപ്പൊ പോയി അപ്പോൾ ഈ അനിസ്റ്റിപ്പേറ്റഡ് വേണ്ടി വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കോടതി പറയും. അപ്പൊ കോടതി അനിസ്റ്റിപ്പേറ്റഡ് പേര് കൊടുക്കില്ല. അപ്പോഴത് നിയമത്തിന്റെ അടിസ്ഥാനത്തില് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത് തെളിവ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തെളിവ് കിട്ടുന്ന അവസരത്തിൽ അറസ്റ്റ് ചെയ്യും. അതാണല്ലോ അനിസ്റ്റിപ്പേറ്ററി വേലിന് എല്ലാ സമയത്തും കോടതി നടക്കുന്ന കാര്യം അത് തന്നെ. തെളിവ് കിട്ടിയാൽ ഞങ്ങള് കേസിൽപ്പെടുത്തും, അപ്പോൾ അറസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ കേസിൽപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കോടതി അയാളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങൾ ഈ കേസ് തീർപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ്. ഇത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞ കേസിന്റെ കാര്യം പറഞ്ഞത്. ഇവര് ഈ 100 125 പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത് മറ്റേ കേസിന്റെ കാര്യത്തില്. ഇനി എന്നെ കേസെടുത്ത് കഴിഞ്ഞാൽ 95% ശിക്ഷിക്കപ്പെടുന്നില്ലേ? അപ്പൊ ആ കാര്യത്തെ സംശയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിൽ ഇവര് പറഞ്ഞത് ലോകത്തിൽ ഇവിടെ മാത്രമേ ഈ കോവിഡ് നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ, അത് സ്പ്രിംഗ്ലർ കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ളത് കേരളത്തിലല്ലേ? ഏറ്റവും കൂടുതൽ കോവിഡ്. പിണറായി വിജയനെ കണ്ടിട്ട് കോവിഡ് ഇങ്ങോട്ട് വരില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുപോലെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഏറ്റവും കൂടുതൽ കോവിഡ്. അപ്പൊ അവര് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കണ്ടില്ലേ ഇറ്റലിയെ? കണ്ടില്ലേ ആ നമ്മുടെ ഓക്സിജൻ, അത് സിലിണ്ടർ ഡിസ്കണക്ട് ചെയ്ത് കിടക്കുന്നു, ആൾക്കാർ മരിക്കുന്നു, വെന്റിലേറ്റർ മാറ്റിക്കടത്തിയിരിക്കുന്നു എന്നല്ലേ കമ്മ്യൂണിസ്റ്റുകാരിവിടെ പറഞ്ഞത്? ഇറ്റലിയെ കണ്ടില്ലേ ഞങ്ങള്? ഇവിടെ ഇപ്പോഴ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ശൃംഖല കാരണം ആരും മരിക്കുന്നില്ല. ഇപ്പോഴെന്താ ചർച്ച നടക്കുന്നത്? ഒരു മനുഷ്യൻ പറയുന്നില്ലേ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാല് എന്റെ ജീവൻ രക്ഷിക്കുമെന്ന് വിളിച്ചു പറയുന്നില്ലേ? ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചോ? ഒരു ഡോക്ടർ തന്നെ പൊട്ടിക്കരഞ്ഞില്ലേ ചാനലുകളിൽ വന്നിട്ട്? ഈ വെന്റിലേറ്ററുമായിട്ട് ഓക്സിജൻ ആ പൈപ്പ് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഞാൻ കണ്ടു വന്നു. ഇറ്റലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇറാനിലെ കാര്യം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചവര് അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലായ്മ അല്ലേ ഉള്ളതെന്ന് മുഖ്യമന്ത്രി എന്നും പറയുന്നില്ലേ? അവിടുത്തെ ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? അതുകൊണ്ട് സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിൽ നിങ്ങൾ അഴിമതിയാണ് കാണിച്ചത്, ജനങ്ങളെ കൗതിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് വെച്ച രണ്ടുപേര് പറഞ്ഞത് ലോ മിനിസ്ട്രിയുടെ അഭിപ്രായം തേടിയില്ല. മാത്രമല്ല റജീൽ ബോസ് പറഞ്ഞതുപോലെ 180,000 ആൾക്കാരുടെ ഡേറ്റ ഉണ്ട്. അത് റജിലൂക്കേസ് പറഞ്ഞ് 4 ആണോ 5 ആണോ രൂപ എന്ന് എനിക്കറിയില്ല. ആ എക്സ്പേർട്ട് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു അത്രയും പേരുടെ ഡേറ്റയുണ്ട്. അതിന് വിൽക്കേണ്ടത് അത് റജിലൂക്കോസിനെയും അതുപോലെ തന്നെ സർക്കാരിനെ അറിയിട്ടുള്ളൂ. ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, അവരുടെ ഡേറ്റ വെച്ച് പണമുണ്ടാക്കുകയായിരുന്നു. ജനങ്ങൾ പെടഞ്ഞു മരിക്കുന്നു, ജനങ്ങൾ പെടഞ്ഞു മരിക്കുകയല്ലേ? ഇപ്പൊ ചോദിക്കുന്നത് മരണം കുറവല്ലേ എന്നാണ് ചോദിക്കുന്നത്. അന്നെന്താ ചോദിച്ചത്? കോവിഡ് കേസസ് കുറവല്ലേ എന്നല്ലേ ചോദിച്ചത്? ഇന്നത് ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണോ മരണം കുറവായത് കൊണ്ടാണോ ഓക്സിജന്റെ കണക്ഷൻ ഊരിക്കളഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുന്നത്? ഇത് ഏത് മാതൃകയാണ്? എന്തിനാണ് നിങ്ങൾ ശൃംഖലയെ വെച്ചത്? ജനങ്ങൾ ചോദിക്കുകയാണ്, സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് മനസ്സാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. ഇരട്ടച്ചങ്കനാണ്, പിണറായി വിജയനാണ്, ടീച്ചറിന്റെ നാടാണ്, BDC ആണ്, ADC ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? ഇപ്പൊ മനസ്സാക്ഷിയുടെ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സാക്ഷി സ്വയം ചോദിക്കുന്നുണ്ടായിരിക്കും. സാധാരണ പ്രവർത്തകര് എന്തിന് ജനങ്ങളെ കബളിപ്പിച്ചു വന്ന്? അപ്പൊ അതുകൊണ്ട് സ്പ്രിംഗ്ലറിന്റെ കാര്യത്തില് മറുപടി പറയണം. റജീല കോസ് തന്നെ പറഞ്ഞതുപോലെ 180,000 കേസുകളുടെ കാര്യത്തില് വളരെ വ്യക്തമാണ്. അപ്പൊ അതെങ്ങനെയാണ്? അതിന് എത്ര രൂപ വെച്ചാണ്? അത് 200,000 4 കൊണ്ട് വിളിച്ചിട്ടോ 3 കൊണ്ട് വിളിച്ചിട്ടോ ആണ് 600 കോടി എന്ന് പറഞ്ഞത്? എനിക്കറിയില്ല. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കുക. അതെ അതെ. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് സ്പ്രിംഗ്ലർ മുതല് ആ സ്പ്രിംഗ്ലറിന്റെ ആ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഗുഡ് ഫെയ്ത്ത്, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട് മുഖ്യമന്ത്രിക്ക്, എനിക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ടെന്നുള്ള ആ ശിവശങ്കറിന്റെ ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഭാഗ്യം ചർച്ച ചെയ്യപ്പെടും. അതെ, അത് തന്നെയാണ് മറുപടി പറയേണ്ടതെന്ന് ശ്രീ ജോർജ് കുര്യൻ കാണാം. ശ്രീ ജോർജ് കുര്യൻ, ആ പരസ്പര വിശ്വാസം സ്പ്രിംഗ്ലറിൽ മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും ഉണ്ടായിരുന്നോ എന്നാണ് ഒരു പക്ഷേ അന്വേഷണ ഏജൻസികളും പരിശോധിക്കുക. തിരിച്ചെത്താം മറ്റൊരു ഇടവേള കൂടി. ശ്രീ പന്തളം സുധാകരൻ, മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്പ്രിംഗ്ലറിൽ സംരക്ഷിച്ചതുപോലെ സ്പ്രിംഗ്ലർ ഇടപാടിൽ
ആ വിവാദം ഉയർന്നപ്പോൾ സംരക്ഷിച്ചതുപോലെ ശിവശങ്കർ ഈ കേസിലും അദ്ദേഹം വിട്ടൊന്നും പറയില്ല ശിവശങ്കർ പറയില്ല തന്റെ വിശ്വാസൻ തന്നെ ഒറ്റിക്കൊടുക്കില്ല എന്ന ആ ഒരു ഒരു വിശ്വാസം തന്നെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ കരുതിയിരിക്കുന്നു കാരണം ഇന്നത്തെ സായാഹ്ന അദ്ദേഹത്തിന്റെ വാർത്താ വായനയിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഖഭാവം അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അത്തരത്തിലുള്ള ഒരു ഒരു വിശ്വാസമാണ് കാണിക്കുന്നത് പക്ഷേ അത് എത്ര ദിവസം അതുകൊണ്ടാണ് ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചത് നാളത്തെ ദിവസം ശിവശങ്കറിന്റെ നിർണായകമാണോ എന്ന് ചോദിച്ചില്ലേ ജനങ്ങളെല്ലാം ചോദിക്കുന്നതും അതുകൊണ്ടാണ് നാളത്തെ ഒരു ദിവസം മുഖ്യമന്ത്രിക്ക് നിർണായകമാണോ എന്ന് മാറ്റി ചോദിച്ചിട്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ ബഹുമാനായ ശ്രീ റെജി ലൂക്കോസിൻ്റെ ആ സന്തോഷം നമ്മൾ പരസ്യത്തിൽ കാണാറുള്ളത് പോലെ കുട്ടികൾ നടത്തുന്ന ഒരു പരസ്യത്തിൽ കാണാറുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സന്തോഷം കാരണം ഇന്ന് എൻ ഐ കോടതി പറഞ്ഞല്ലോ തൽക്കാലം ശിവശങ്കറിൻ്റെ പേരിൽ കേസുകൾ കുറ്റവാളിയാണ് എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ കേസുകളുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നൊരു കമൻ്റ് വന്നപ്പോൾ ആ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ് സത്യത്തിൽ ഈ റെജി ലൂക്കോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സഹാക്കന്മാരുടെ ഇന്നത്തെ ആനന്ദ നൃത്തം പക്ഷേ അത് എത്ര ദിവസം കാണും എന്ന് നമുക്ക് കണ്ടിരിക്കണം ഇന്നിപ്പം ഈ പിണറായി സർക്കാർ തന്നെ നിയമിച്ച രണ്ടംഗ സമിതിയല്ലേ ഇന്ന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 180,000 രോഗി നമ്മുടെ നമ്മളുടെ വിവരങ്ങൾ ഈ സ്പ്രിംഗിൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നിയമവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ആരോഗ്യവകുപ്പിൻ്റെയോ കൺസൾട്ടേഷൻ ഇല്ലായിരുന്നു ശിവശങ്കർ സ്വന്തമായി എടുത്ത തീരുമാനമാണ് ഇതൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ ആക്ഷേപിക്കാൻ അവഹാസ്യനാക്കാനല്ലേ ശ്രമിച്ചത് റെജി ലൂക്കോസ് ഇപ്പോഴും പറഞ്ഞു 600 കോടി രൂപയുടെ ആരോപണം 600 കോടി ഒന്നുമല്ല ഇത് 600 കോടിയിൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഒറ്റ കാര്യം ഈ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു 6 മാസം കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതി ഈ ഗവൺമെന്റ് നടത്തിയെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ ഒരു ഓഡിറ്റ് നടത്താൻ ഈ ഒരു ഒരു അന്വേഷണം നടത്താൻ ഏതെങ്കിലും ഒരു ഏജൻസി മുന്നോട്ട് വന്നാൽ 10,000,000,000 കോടി ഉറുപ്പിക കൊള്ളയടിച്ച ഒരു സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തിന് ഈ ഈ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നീക്കിവെക്കുന്ന പണം പോലും ആ ആ പണം പോലും അല്ലേ നിങ്ങൾ പിച്ച ചട്ടിയിൽ നിന്ന് നമ്മൾ കൈയിട്ട് വരികയില്ലേ അതല്ലേ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ അന്വേഷണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയോ വക്കീലന്മാരെ കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്നു ഇവിടെ സാമൂഹ്യ ഓഡിറ്റ് വേണ്ട എന്ന് തോമസ് ഐസക് പറയുന്നു CBI വേണ്ട എന്ന് CBI വരാതിരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ ശ്രീ പന്തള സുധാകരൻ ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ചിലരെയും അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കശുവണ്ടി അഴിമതി കേസ് CBIയുടെ കണ്ടെത്തലുകൾ എല്ലാം തെറ്റാണ് എന്നാണ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയൊന്നും കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് CBI കണ്ടെത്തിയതൊന്നും ശരിയല്ല 1,500 കോടിയുടെ അഴിമതിയാണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിലുള്ള അഴിമതിയാണ് INTUC നേതാവ് ചന്ദ്രശേഖരനെയാണ് സംരക്ഷിക്കുന്നത് ചന്ദ്രശേഖരനുമായി പിണറായിക്കുള്ള അന്തർധാര എന്താണെന്നറിയില്ല അദ്ദേഹം നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപദേശിച്ചപ്പോൾ ആ പന്തലിലൊക്കെ പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അതുകൊണ്ട് കോൺഗ്രസിലുള്ള ചിലരെയും അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് അതുകൂടെ ഈ ഘട്ടത്തിൽ പറയട്ടെ അല്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഈ അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു 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 ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുക്കുന്ന രാഷ്ട്രീയം നോക്കിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഒരു സർക്കാരും ചെയ്തിട്ട് കേരളത്തിൽ ചെയ്യാറില്ല രാഷ്ട്രീയം നോക്കിയല്ല നടപടിയെടുക്കുന്നതെന്ന് അദ്ദേഹം ഇന്നും പറഞ്ഞതാണ് ഇന്നും പറഞ്ഞു എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെയാണ് കേട്ടുകേൾവിയുടെ പേരിൽ ഒരു ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നടപടിയെടുക്കുകയില്ല പിന്നെ ഏതെങ്കിലും ഒരു അഴിമതിക്കാരൻ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഒരിക്കലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ലല്ലോ മാത്രമല്ല എല്ലാ അന്വേഷണ ഏജൻസികളും നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിൽ BJPയും കേരളത്തിൽ CPIയും മുന്നണിയുമാണല്ലോ കോൺഗ്രസിനിവിടെ എന്ത് പങ്ക് കോൺഗ്രസിനിവിടെ എന്ത് റോള് അപ്പോൾ തീർച്ചയായും അന്വേഷിക്കട്ടെ അന്വേഷണം ഏതറ്റം വരെ നേരിടാനും ഞങ്ങൾ തയ്യാറാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അന്വേഷണത്തിൽ ഒരിക്കലും ഒരു 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 വേർതിരിവുണ്ടാകാൻ പാടില്ല ഒരു ചിലരൊക്കെ രക്ഷപ്പെടുത്തുക ചിലരെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക ആ ഒരു സമീപനം പാടില്ല ശക്തമായി അന്വേഷിക്കണം എന്തായാലും ശിവശങ്കർ എന്നൊരു ഒറ്റ പോയിന്റ് ആ പോയിന്റ് അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി
ആ പോയിന്റ് എത്തിച്ചേരാൻ പോകുന്നത് ഒരു സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞത് നാളെ മുതൽ മുഖ്യമന്ത്രി എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ കേരള ഇന്ത്യയിലെ അവശേഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. അതിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയാത്ത പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ പാടില്ല എന്നുള്ള വിശ്വാസക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ അഴിമതിയുടെ പേരിലാണ് തകരുന്നത്, രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിലാണ് തകരുന്നത്, സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ പേരിലാണ് തകരുന്നത്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ച ഒരു 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 വിദ്യാർത്ഥി ഒരു യുവാവിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രിയുടെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപജയം ഉണ്ടാകാൻ പോകുന്നത്. ഇതിനൊക്കെ കേരളത്തിലെ CPM മറുപടി പറഞ്ഞിരിക്കുന്നു. ഇപ്പം നിയമസഭയിൽ തന്നെ കേരള നിയമസഭ ഉണ്ടായതിനു ശേഷം ഏറ്റവും നികൃഷ്ടമായ മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞ നികൃഷ്ടമായ സംഭവ വികാസങ്ങളിലുണ്ടായ കെ മാണിസാറിൻ്റെ പേരിലായിരുന്നല്ലോ. ആ മാണിസാറിൻ്റെ മകൻ ജോസ് കെ മാണിയെ ഇപ്പോൾ രണ്ടു കൈ നീട്ടി ഇവർ സ്വീകരിച്ചിരിക്കുന്നു. എന്തൊരു രാഷ്ട്രീയ മര്യാദയാണ് ഇവർക്കുള്ളത്, എന്ത് ആദർശ ചുന്തിയാണുള്ളത്. അപ്പോൾ അധികാരം കൈയാളുന്നതിന് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ദുർമാർഗികളെയും എല്ലാ തരത്തിലുള്ള കൊള്ളരുതാത്തവരെയും സ്വപ്നമാരെയും സംരക്ഷിക്കുന്ന അവർക്ക് വളക്കൂറുള്ളൊരു മണ്ണാക്കി ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തെ മാറ്റിയിരിക്കുന്നു പിണറായി സർക്കാർ എന്നുള്ളതാണ് സത്യം. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി പറയും. എണ്ണി എണ്ണി പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് യാഥാർത്ഥ്യത്തോടുകൂടി അത് സത്യമാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം, യാഥാർത്ഥ്യം. ശ്രീ 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 റെജി ലുക്കോസ, ഈ സ്വപ്ന സുരേഷിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം, അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസിനെ കുറിച്ച് അറിയാമായിരുന്നു, എന്നിട്ടാണ് അവർക്ക് സർക്കാർ ജോലി നൽകിയത്? സ്പേസ് പാർക്കിൽ പ്രധാനപ്പെട്ട ഒരു ജോലി, ലക്ഷക്കണക്കിന് രൂപ നൽകി അദ്ദേഹത്തെ നിയമിച്ചത് ഈ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ടാണ്. അവിടെ ശിവശങ്കറാണ് അവർക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതായത് 30 ലക്ഷം രൂപ അതടങ്ങുന്ന ബാഗുമായി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തേക്ക് ഈ സ്വപ്ന സുരേഷിനെ കൊണ്ടുപോകുന്നത് ശിവശങ്കറാണ്. എന്നിട്ട് ശിവശങ്കറാണ് നിർദ്ദേശം നൽകുന്നത്, ജോയിൻ്റ് ലോക്കർ തുടങ്ങണം എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ മൊഴി അത് വളരെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ആ ഒരു കേസിൽ പെടാൻ പോകുന്നതും. ED ശക്തമായി ഈ തെളിവ് ആധാരമാക്കിയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കരുക്കൾ നീക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരിക്കുമ്പോഴാണ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് ശ്രീ റെജി ലോക്കോസ് ശിവശങ്കർ ഈ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ വഞ്ചകനെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്താം, ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ സർക്കാരിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിടുവായത്തം പറയാം. പക്ഷേ എങ്കിലും ആത്യന്തികമായി ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുമ്പോഴാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിന് അദ്ദേഹം കൂട്ടുനിന്നത്. മാത്രമല്ല ഡോളർ കടത്തുന്നതിൽ പോലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ബലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന മൊഴിയിൽ, പുറത്തു വന്ന മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ മറ്റൊരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹവും ഈ UAE കോൺസുലേറ്റുമായി ബന്ധം വെച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് വലുതായിരിക്കില്ലേ? അതിനെ അങ്ങനെ ലാഘവത്തോടെ കാണാനാവുമോ ശ്രീ റെജി ലുക്കോസ്? അല്ലാതെ അറസ്റ്റ് നടന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അറസ്റ്റ് അടക്കട്ടെ, അറസ്റ്റ് അനിൽ തമ്പിയാരുടെ അറസ്റ്റിലേക്ക് ഒന്നും പോകണ്ട. അല്ല, എന്നാലും എന്നാൽ സാധാരണ നിങ്ങളെ നിഗമനം വെച്ചാണല്ലോ പല കൺക്ലൂഷനിലും എത്താറുള്ളത്. ശിവശങ്കറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു 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 കൺക്ലൂഷനിൽ എത്തുന്നില്ല? അല്ലെ, എന്റെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഞാൻ വാർത്തിറക്കുമ്പോഴും നല്ല അല്ല ഇടപെടുന്നത്, എനിക്ക് അതൊന്നും എന്റെ ഒരു ഉത്തരം തന്നെ. അവിടെ എനിക്ക് രണ്ടുപേരും മണിക്കൂറുകളോട് സംസാരിക്കുക അല്ല വിഷയത്തിൽ നിന്നല്ല, പലരും പറഞ്ഞതിന് മറുപടി പറയണം. ഞാനിങ്ങനെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റില്ല. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ല, ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചോണ്ടിരിക്കുക, അവരിനി അറസ്റ്റ് ചെയ്യോ? ഇനിയിപ്പോ പിന്നെ സ്വപ്ന സുരേഷും ശിവശങ്കറോടെ കൂടി ദുബായിൽ നിന്ന് സകല നിയമങ്ങളും ലംഘിച്ചോണ്ട് തല ചുമന്ന് ഒരു കസ്റ്റംസിനെ കാണിക്കാതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകണം എന്നില്ല. അവർ അറസ്റ്റ് ചെയ്യട്ടെ, അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുപോയി അയാളെ ശിക്ഷിക്കട്ടെ, അതിനപ്പുറം വേറെ മറുപടി ഒന്നുമില്ല. അതിലല്ലാതെ നമ്മൾ ഭാവന ഒന്നും എങ്ങനെയാ മറുപടി പറയണേ? പക്ഷെ ബഹുമാനം ഇവിടെ പന്തളം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി ഉണ്ട്. അതേ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു കാര്യം മനസ്സിലായി. അത് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട്. അതേപോലെ ജോർജ് മുരി പറഞ്ഞതിനകത്ത് ഒരു കാര്യം മനസ്സിലായി. ഈ കോവിഡിനെ കുറിച്ച് രണ്ടുപേരും ഇവിടെ പ്രതിപാദിച്ചു. ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം കേരളത്തിൽ
റിപ്പോർട്ട് ചെയ്ത ആ കാരണം മുതൽ കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന്റെ ഒരു റോൾ മോഡലായി കേരളം വളർന്നു വരികയും ഈ കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും ഈ പറയുന്ന സ്വിറ്റ്സർലൻഡ് പ്രധാനമന്ത്രി മാത്രമല്ല ചിക്കാഗോയിലെ സെനറ്റർ വരെ പരസ്യമായിട്ട് ഒരു കോൺഫറൻസിൽ പറഞ്ഞു ഇൻ ചിക്കാഗോ സെനറ്റർ ഫ്രം. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിൽ അങ്ങനെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വിളറിമുണ്ട്. ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു നിമിഷം വിത്ത് യുവർ പെർമിഷൻ. അല്ല, ഈ കോവിഡിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് ഉദാത്തമായ മാതൃകയാണെന്നൊക്കെയല്ലേ പറയുന്നത്? ആ ഉദാത്തമായ മാതൃകയാണോ മെഡിക്കൽ കോളേജിൽ ഈ കോവിഡ് രോഗി പുഴുവരിച്ചത്? വെന്റിലേറ്റർ സഹായം കിട്ടാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗി മരണപ്പെട്ടതൊക്കെ ഈ ഉദാത്ത മാതൃകയുടെ ഭാഗമായി കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്നുള്ള ഒരു സൂക്ഷ്മ ദൃഷ്ടിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വേറെ നിലയ്ക്ക് ഡൈവേർട്ട് ചെയ്യാൻ തിരിച്ച് ഞാൻ പോകുന്നില്ല. അതായത് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു പന്തളം ഇടപെടുന്നു. നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരെ എന്നെ അതിൽ സംബന്ധിക്കില്ല. പറയാം പറയാം അറിയാം. റെജി വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇല്ല ഇല്ല, പറഞ്ഞോളൂ. പറഞ്ഞതിന് മാത്രമേ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ചർച്ചയിൽ നിന്ന് മാറി സംസാരിക്കുന്നില്ല. ഞങ്ങൾ അന്ന് മുതൽ ഇവര് തെരുവിലിറങ്ങി കോവിഡ് പ്രതിരോധത്തെ വാളയാർ പോലെയുള്ള ചെക്ക് പോസ്റ്റിൽ തന്നെ ആദ്യത്തെ നീചമായ പ്രവൃത്തി ചെയ്ത് കോവിഡ് വ്യാപിപ്പിക്കാൻ ശ്രമിച്ച അന്ന് മുതൽ ഇടതുപക്ഷത്തിന്റെയും അത് കൂടാണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇവരുടെ തന്നെ നേതാവ് രാഹുൽ ഗാന്ധി സഹിതമുള്ളവർ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞു ഇവരോട് കൂടുതൽ വാർണിംഗ് ഉണ്ടായിരുന്നു. എന്നറിയോ, നിങ്ങൾ ചെയ്യരുത്, നമ്മുടെ വാഴ ലോകത്തിന് മാതൃകയാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഞങ്ങൾ ആരംഭിച്ചത് കണക്കല്ലേ? ഇവരുടെ ലക്ഷ്യം കോവിഡ് വ്യാപിച്ചു മരണനിരക്ക് വ്യാപിച്ചു സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് പൂർത്തീകരിച്ചത്. അതാണ് ജോർജ് കുര്യൻ പറഞ്ഞത് കോവിഡിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് ഇപ്പൊ സംസാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ആരംഭിച്ച 100% സത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി പന്ത്രണ്ടിനോട് ഒരു മറുപടി വരണം. പന്ത്രണ്ട് തട്ടിപ്പിനെ കുറ്റപ്പെടുത്തല്ലോ. ഞാൻ വഴങ്ങുമല്ലോ, എനിക്ക് പന്ത്രണ്ട് മറുപടി വേണം. ഞാൻ മാത്രം എന്തിനാ വഴങ്ങി? ഞാൻ വരണ്ടിരിക്കുന്നത് മറ്റു രണ്ടുപേരുടെ ഇരുമ്പാണ് വഴങ്ങാതിരിക്കുന്നത്. എന്റെ മോഡിയും അങ്ങനെ വഴങ്ങത്തില്ല. ഞാൻ പറഞ്ഞ് പൂർത്തിരിച്ചിട്ടില്ല. അഞ്ചു ചോദിക്കെ പന്തളം മറുപടി വരണം. മൂന്നാല് കാര്യങ്ങളുണ്ട്, ഞാൻ ഒറ്റ വേണ്ടി പറയാം. പന്തളം, നിങ്ങളുടെ ഒരു MLA, നിങ്ങളുടെ ഘടകക്ഷിയുടെ MLA 152 കോടി രൂപ 740 സാധാരണ ജനങ്ങളെ തട്ടിച്ചു, തട്ടിപ്പ് നടത്തി. നിങ്ങളുടെ സമുന്നതനായ ഇ.ടി. ഭൂതപക്ഷത്തോടെ ഘടകക്ഷിയുടെ നേതാവിന്റെ മകൻ 200 കോടി രൂപ പറ്റിച്ചോണ്ട് പോയിരിക്കുന്നു. നിങ്ങളുടെ തന്നെ മറ്റൊരു ആള് 40 കോടി രൂപ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ഇതെല്ലാം കേരളീയ പൊതുസമൂഹത്തിൽ നിങ്ങളും നിങ്ങളുടെ ഘടകകക്ഷികളും തട്ടിപ്പുകാരുടെ പാർട്ടികളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോ ഞങ്ങളോട് പറയുവാണ് കേരളത്തിലെ ജനവിനെ കേട്ടോണ്ടിരിക്കുക. ഒരു മുതിർന്ന നേതാവ് എന്ന പരിഗണന കൊടുക്കും, ഒരു മുൻമന്ത്രി അല്ലേ അദ്ദേഹം? റെജി ഒന്ന് വഴങ്ങി കൊടുക്കൂ. ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ടാണോ 150 കോടി രൂപ തട്ടിയില്ലേ? 200 കോടി രൂപ തട്ടിപ്പ് നടത്തിയില്ലേ? 40 കോടി രൂപ തട്ടിപ്പ് നടത്തിയില്ലേ? 12 കോടി വരെ വിട്ടു. അതിനൊക്കെ എന്നാ മറുപടി പറയാനുള്ളവർക്ക്? ആ അവരാണ് ഇവിടെ ഇരുന്നോട് പറയുന്നത് ഞങ്ങൾ തട്ടിപ്പ് നടത്തി. നിങ്ങൾക്ക് ഒരു ചെറിയ രേഖ ഞങ്ങൾക്ക് തരണ്ട. നിങ്ങൾ പല കംപ്ലൈന്റ് കൂപ്പത്തോട് വെച്ചല്ലേ NIA-ക്കും ED-ക്കും തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? ഈ നിമിഷം വരെ അന്വേഷണ മുട്ടുമുടക്കി കേരളത്തിൽ ഇനി അന്വേഷണത്തിലെ വരണ്ട. കാരണം ഇങ്ങനെയുള്ള മനുഷ്യരുടെ പരാതി കൊണ്ട് ഞങ്ങൾ തന്നെ വളർത്തുന്നവരായി ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ജോർജ് കുര്യന്റെ പാർട്ടിയാണ്. ജോർജ് കുര്യൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളും ഈ കോൺഗ്രസിനോട് കൂടി ഒറ്റ വായിൽ ഒരേ സെന്റൻസ് പറയുന്ന ഒരു കാരണം അറിയോ? നിങ്ങൾ കേരളത്തിലെ ഭരണത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവരാൻ ശ്രമ. ഞാനൊന്ന് പറയാം, ഈ ചർച്ച എല്ലാ ദിവസവും നടത്തണം. ഈ ചർച്ച എല്ലാ ദിവസവും നടത്തുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുകാരും ഈ കേരളത്തിലെ ജനങ്ങളുടെ ക്രൂരതയും ഈ തട്ടിപ്പുള്ള ജനം ബോധ്യമായിക്കൊണ്ട് ഒരു 100 മുകളിൽ സീറ്റിലേക്ക് കുതിച്ചു വരും. ഇടതുപക്ഷ നിങ്ങളുടെ നാടകങ്ങൾ മുഴുവൻ കണ്ടു. പിന്നെ ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് എന്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു. എന്റെ പന്തളത്തിനെ പോലെ ഞാൻ ആദരിക്കുന്ന ഒരാളെ വളരെ മാലിന്യ പന്തളം പന്തള വാക്ക് വെച്ച് സങ്കടമായി പോയി. ഒരു ആഭാസരെ ആഭാസനല്ലാത്തവനാണോ എന്നൊന്നും അല്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മന്ത്രി അദ്ദേഹം എത്ര ലാഘവത്തോടെയാണ് ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവർ അവരെയൊക്കെ വിദേശത്തുള്ളവരെയൊക്കെ നാട് കടത്താൻ ഒരു മന്ത്രി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളൊക്കെ ഇല്ലേ? അദ്ദേഹം കോൺസുലേറ്റിൽ സമ്മർദ്ദം ചെലുത്തിയാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടത്? അതൊന്നും ന്യായീകരിക്കരുത് റിജി. ആരുമായിക്കൊള്ളട്ടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപക്ഷെ തീവ്രമായി പ്രതികരിച്ചെന്നിരിക്കും, പക്ഷേ ഈ രീതിയിൽ അയാളുടെ ജോലി നഷ്ടപ്പെടുത്തി അയാളെ അവിടുന്ന്
ഡിപ്പോർട്ട് ചെയ്യാൻ ഒരു മന്ത്രി തന്നെ ഇടപെടുക എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായി എടുക്കേണ്ട വിഷയമല്ലേ? അത് നയതന്ത്ര ബന്ധം അതിനെ ദുരുപയോഗം ചെയ്യുകയല്ലേ? നിങ്ങളിങ്ങനെ മറുപടി ആയിട്ട് പറയരുത്. അനിലിനെ പോലെ ഒരാൾ കേട്ടോ, അവൻ ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോജിലെ വീഡിയോ എല്ലാം ഞാനും കണ്ടവരാണ്, കേരളം മുഴുവൻ കണ്ടു. നമ്മുടെ സഹോദരിമാരെ, അമ്മമാരെ, പെങ്ങന്മാരെ ആഭാസമായ വാക്കുകളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറപ്പോടുകൂടി ചെയ്തവനെ നിങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അവനെ ഡീപ്പോർട്ട് ചെയ്യാൻ തന്നെ ചെയ്യേണ്ടത്. അവനെ പിടിച്ച് ആയുഷ്കാലം ജയിലിലേക്ക്. ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ പെണ്ണും, ഞാൻ ചോദിക്കുന്നത്, അതിനിവിടെ നിയമവ്യവസ്ഥയില്ലേ? ഇവിടെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരു മന്ത്രിയാണോ ഇറങ്ങി പുറപ്പെടേണ്ടത്? അല്ലല്ല, നിങ്ങൾ ഇടതുപക്ഷത്തിനെ നിങ്ങൾ എന്തും പറഞ്ഞു ഞങ്ങൾ അത് സഹിക്കും. പക്ഷെ ഇത്രക്കാര്യം ഇതിനായിരിക്കും, അത് കടന്ന കൈയാണ്. പ്രത്യേകിച്ച് പന്തള സുധാകരനെ പോലെ ഞാൻ ഒക്കെ ആദരിക്കുന്ന ഒരാളാ. അതൊക്കെ നിങ്ങൾ നാളെ പന്തള ഒരു നിയമസഭാ സമാജിനാൻ വേണ്ടി മത്സരത്തിലേക്ക് പോകേണ്ട വ്യക്തിയാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പൊ അങ്ങേ പോലുള്ളവരൊക്കെ ഇവനെ പോലുള്ളവർക്ക് അത് ഏത് നിങ്ങളുടെ കടകക്ഷിയുടെ ആളാണെങ്കിലും ന്യായീകരിക്കരുത്. കള്ളന്മാരെ ന്യായീകരിക്കരുത്, തട്ടിപ്പോരെ ന്യായീകരിക്കരുത്. അത് പന്തളൊക്കെ ശരിക്കും ഞാൻ പന്തളത്തിലേക്ക് ആദരിക്കുന്ന ആളാ വളരെ വ്യക്തമായിട്ട്. അദ്ദേഹത്തിന് ഇന്നലെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളാണ്. പക്ഷെ ഇവരെ ഒന്നും ന്യായീകരിക്കില്ല. അതുകൊണ്ട് പന്തളം പന്തളം മനസ്സിലാക്കുക, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കടകക്ഷിയുടെ ഇന്ന് മുസ്ലിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് പാർട്ടി എന്ന് ഇന്നൊരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രത്തിൽ. എന്ന് ജനം പറയണം, ആ പാർട്ടി ആ പത്രത്തിന്റെ പേരല്ല. എന്ന് ജനം റജി ഇതൊക്കെ പറഞ്ഞിട്ടും എന്റെ ചോദ്യത്തിന് മറുപടി നൽകിയില്ലല്ലോ റജി. ഞാൻ ചോദിച്ചതാ ഈ ശിവശങ്കരെ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ പലതും വെളിപ്പെടുത്താൻ നിർബന്ധിതനാകും. ആ വെളിപ്പെടുത്തലിൽ സർക്കാർ ഭയക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ടോ? അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന ആശങ്കയുണ്ടോ? അതോ ശിവശങ്കർ എന്തായാലും സ്പ്രിംഗ്ലർ വിവാദത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചതുപോലെ ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അദ്ദേഹം ഇപ്പോഴും പറയുന്നത്? അന്വേഷണം നടക്കട്ടെ, പലരുടെയും നെഞ്ചിടിപ്പ് കൂടും, പക്ഷേ എൻ്റെ നെഞ്ചിടിപ്പ് കൂടില്ല, കാരണം എനിക്ക് ശിവശങ്കറിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെയാണോ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നത്? അല്ല, ശിവശങ്കറിലെ വിശ്വാസം ഉണ്ടെന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. പക്ഷെ എനിക്കറിയാം, കമൽനാഥോ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ ഗെലോട്ടോ അല്ലെങ്കിൽ മണിപ്പൂരിലെ ഗോവയിലെ മുഖ്യമന്ത്രി പറയുന്നില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് വേറിട്ട വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം ഒന്നും ഒരിക്കലും കുലുങ്ങത്തില്ല. 105 മണിക്കൂർ ഒരു മനുഷ്യനെ ചോദ്യം ചെയ്തിട്ട് കിട്ടാത്ത കാര്യങ്ങൾ നാളെ കിട്ടുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക. അങ്ങനെ വിറയ്ക്കുന്ന പലരും ഇതിനകത്തുണ്ട്, അതെനിക്കറിയാം. അതായത് പിന്നെ സ്വപ്ന സുരേഷിനെ ആദരവോടുകൂടി അംഗീകരിക്കുകയും ഗിഫ്റ്റ് സ്വീകരിക്കുകയും ഇഫ്താർ പാർട്ടിയിൽ വന്ന് ആദരിച്ചു കൊണ്ടുവന്ന് ആദരിക്കുകയും ചെയ്ത ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്ന ആരൊക്കെയാണ് ഇതിനകത്തെ നീതിമാന്മാര്. പ്രോട്ടോക്കോളിൽ എഞ്ചിത്തുണ്ടൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുട്ടൊന്നും പറയുന്നത്, ഇഫ്താർ പാർട്ടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, മാത്രമല്ല ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച, അത് ഔദ്യോഗികം എന്നാണ് സ്വപ്ന പറയുന്നത്. പക്ഷേ മറ്റെന്തൊക്കെ ആ കൂടിക്കാഴ്ചയിൽ നടന്നു എന്നൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, ശിവശങ്കറിനും ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഓക്കെ, ശ്രീ ജോർജ് കുര്യൻ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും? ഇവർക്ക് ഒരുപക്ഷെ നാളെ ഇദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും, ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങും. പക്ഷേ അപ്പോഴും ലാഘവത്തോടെയുള്ള ഈ പ്രതികരണം, അന്നേ ഞങ്ങൾ ശിവശങ്കറിനെ കൈവിട്ടതാണ്, അദ്ദേഹമായി ചെയ്തത് അദ്ദേഹം തന്നെ അനുഭവിക്കട്ടെ എന്നൊരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക? അങ്ങനെ ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമായിരിക്കുമോ ശിവശങ്കറിൻ്റെ അറസ്റ്റ്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമീപനം കൊണ്ട് മുഖം രക്ഷിക്കാൻ ഇടതു മുന്നണിക്കും സർക്കാരിനും സാധിക്കുമോ? അതിലെ ഇവിടെ റെജിലോക്കോസ് പറഞ്ഞു ആഭാസന്മാരെ നാട് കടത്തണം. ഇവിടെ ഒരു അറബി വന്നിട്ട് എന്നെ 14 കോടി രൂപ ഒരുത്തൻ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരുന്നു. അന്നേരം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ ആഭാസിനെ ഇതുപോലെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി കോടതിയിൽ പോയി, എല്ലാവർക്കും അറിയാം DNA ടെസ്റ്റ് ഒക്കെ നടത്തിയ കാര്യം. അന്ന് വേണമെങ്കിൽ സർക്കാരുകൾക്ക് ആഭാസന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. നിയമത്തിന്റെ വഴിയല്ലേ പോയത്? ആ നിയമത്തിന്റെ വഴിയെ പോയ ഇന്ത്യയില് ഒരു മന്ത്രി ഒരാളെ ഇങ്ങോട്ട് വിട്ടതാ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? പിന്നെ റജു ലോക്കോസ് കാര്യം ജൂലൈ 6 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എടുത്ത് നോക്കണം. അദ്ദേഹം ക്ഷുഭിതനായിട്ട് പറയുകയാണ് ചെയ്തത് എന്റെ ഓഫീസിനെ പറ്റി.
വിശ്വസ്തനായിട്ടുള്ള എന്റെ സെക്രട്ടറിയെ പറ്റി പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വേണ്ടാതീനം പറയരുത് എന്നാണ് പറഞ്ഞത്. കെ സുരേന്ദ്രന്റെ നാക്കിന് ശക്തി ഉണ്ടെന്ന് ഓർത്തിട്ട് എന്തും വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞ അദ്ദേഹം ആക്രോശിക്കുന്നത് കാണാം. അതിനു മുമ്പ് സ്പ്രിങ്കളിന്റെ കേസ് വന്നപ്പോഴ് കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഓഫീസറാണ് ഈ ശിവശങ്കരൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ എല്ലാം റിപ്പോർട്ടില്ലേ? അതിന്റെ എല്ലാം റെക്കോർഡില്ലേ? എന്നിട്ടാണ് പറയുന്നത് ഇത് വേറെ ജനസിൽ പെട്ടതാണ്. ഏത് ജനസാണ്? നമ്മുടെ ഉന്നിന്റെ ജനസാണ്. ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിന്റെ ജനസിൽ പെട്ടതാണ്. അത് വെറുതെ ഇരിക്കട്ടെ. പിന്നെ നാളത്തെ കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല. നാളെ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഏജൻസികൾ പോകും. അവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാം. അപ്പോൾ കാണാം ചില ആൾക്കാർ വന്നിട്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയുന്നത് ഇവർക്ക് അധികനാണ്. കുറച്ച് ഇവരൊന്നും കാണിയല്ല, ഈ റെജി ലൂക്കസിനെ പോലെയുള്ളവരൊന്നും ഈ അദ്ദേഹത്തെ പുകഴ്ത്തുന്നവരൊന്നും കാണിയല്ല. അപ്പൊ പറയും ആ ഇവൻ ചതിയനാണ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. വേറെ ആള് പറയാം, അയാള് പറയണ്ട. ഒരു മന്ത്രി പറഞ്ഞ അയാളോട് ചോദിക്കും, പത്രക്കാരോട് പറഞ്ഞതാ, അയാള് പറയണ്ട. വേറെ ആള് ഇവൻ ചതിയനാണ്, ഇവൻ അതുപോലെ തന്നെ ഞങ്ങളെ ചതിച്ചു, അതുപോലെ തന്നെ ഇവർ ഒറ്റുകാരനാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് ഇനി നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം മാർസിസ്റ്റുകാർക്ക് അവർക്ക് അതെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നതാണ് ശരി. അവര് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാല് ഞങ്ങൾ ഓടിക്കും. റെജി ലൂക്കോസിന് അറിയാവുന്ന ഒരു എം എൽ എ മാർസിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആ അദ്ദേഹം മന്ത്രിയാകുന്നു എന്നുള്ള ഒരു ന്യൂസ് വന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ആൾക്കാർ പോയി അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇപ്പൊ എം എൽ എ പറയാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നോട് മിണ്ടുക പോലും ഇല്ല, ഒരക്ഷരം മിണ്ടില്ല, കണ്ടതായിട്ട് നടിക്കില്ല. അങ്ങനെ അവഗണിക്കുകയായിരുന്നു. അതേസമയം ശിവശങ്കറിനോ ശിവശങ്കറിന്റെ കള്ളച്ചെങ്കല്ലേ ഇരട്ടച്ചെങ്ക എന്നെല്ലാരും കരുതിയിരുന്നത്, സ്വപ്നയോ? സ്വപ്ന വരുന്ന അവസരത്തില് സ്വപ്ന അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അവസാന പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ? അവസാനിപ്പിക്കാം, സമയം 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 അതിക്രമിക്കുന്നു. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. നാളെ ആന്റിസിപ്പേറ്ററി വേല് മുൻകൂർ ജാമ്യം നൽകുന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അന്വേഷണ ഏജൻസി, അത് സാമാന്യ ബുദ്ധി അനുസരിച്ചാണ് പറയുന്നത്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അവസരത്തില് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും സത്യസന്ധൻ ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയരുത് എന്ന് പറഞ്ഞ ആ റെക്കോർഡായിരിക്കും സോഷ്യൽ മീഡിയ മുഴുവൻ വരാൻ പോകുന്നത്, ചാനലുകളിൽ മുഴുവൻ വരാൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഡൂംസ് ഡേ ആണ്, ജഡ്ജ്മെന്റ് ഡേ ആണ്. നാളെ അദ്ദേഹത്തിൻ്റെ തലവരെ മാത്രമാണോ നിശ്ചയിക്കുക, അതോ സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും തലവരെ കൂടി നാളത്തെ ഹൈക്കോടതി ഈ ഈ കേസ് പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതുകൂടി വിലയിരുത്തപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.